നമസ്കാരം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് കലീക ജ്യോതിഷശാസ്ത്രത്തിന് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പല ആചാരങ്ങൾ, നമ്മുടെ ആചാര്യന്മാർ പല ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ നാളികേരം അടയ്ക്കുന്നു. എന്തിനാണ് നാളികേരം അടയ്ക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഒട്ടുമുക്കാലും പേർക്കും അറിയത്തില്ല എന്തിനാണ് ഞാൻ നാളികേരം അടയ്ക്കുന്നത്. അതും ഗണപതിയുടെ മുമ്പെ തന്നെ നാളികേരം അടയ്ക്കുന്നതിന് കാരണമെന്ത്? അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അപ്പം ഞാൻ ചിലരടുത്ത് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ദോഷം മാറാൻ വേണ്ടിയാണ് സാറേ നാളികേരം അടയ്ക്കുന്നത്, അല്ലെങ്കിൽ വിഘ്നം മാറാൻ വേണ്ടിയാണ് നാളികേരം അടയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇതൊന്നുമല്ല. ഇതിൻ്റെ ജനൂൺ എന്ന് പറയുന്നത് ഈയിടെയായിട്ട് എനിക്കെന്തെങ്കിലും അഹങ്കാരം കൂടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അഹങ്കാരത്തെ ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അതാണ് നാളികേരം ഉടയ്ക്കുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രം. നാളികേരം തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണ്? നാളികേരത്തിന് മൂന്ന് കണ്ണുണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേഷ്. ഈ നാളികേരം എറിഞ്ഞുടയ്ക്കുമ്പോൾ പരപരത്ത പ്രതലം ഉടഞ്ഞു മാറി വെളുത്തതും നേർമയുള്ളതുമായ ഒരു പ്രതലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളികേരം ഒരു ലാഭേച്ഛയുമില്ലാതെ മധുരമായ ജലം അതിനകത്ത് ശേഖരിക്കപ്പെടുന്നു പ്രകൃതിയിൽ നിന്നും. അതും അതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ നാളികേരം നമ്മൾ എറിഞ്ഞുടയ്ക്കുന്നത്, അത് ഗണപതി ഭഗവാന്റെ മുമ്പെയാണ് നാളികേരം എറിഞ്ഞുടയ്ക്കുന്നത്. അപ്പോൾ ഗണപതി ഭഗവാന്റെ മുമ്പ് നാളികേരം എറിഞ്ഞുടയ്ക്കാൻ ഗണപതി ഭഗവാന് അഹങ്കാരമുള്ളതായിട്ട് ഒരിടവും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല വിഘ്നേശ്വരന് അഹങ്കാരമുള്ളതായിട്ട്. അപ്പോൾ അഹങ്കാരമില്ലാത്തൊരു ഭഗവാന്റെ മുമ്പെയാണ് നമ്മൾ നാളികേരം എറിഞ്ഞുടയ്ക്കുക. ഇതാണ് നാളികേരം എറിഞ്ഞുടയ്ക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഈയിടെയായിട്ട് എനിക്ക് എന്തെങ്കിലും അഹങ്കാരമോ അഹന്തതയോ കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്ന് ഒഴിവാക്കി തരേണമേ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വിഘ്നേശ്വരൻ്റെ മുന്നിൽ നാളികേരം എറിഞ്ഞ് ഉടയ്ക്കുന്നത്. എല്ലാവർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി പ്രണാമം.